കഴിഞ്ഞ ബുധനാഴ്ച പറഞ്ഞ ക്ലാസ്സിൽ കാര്യമെല്ലാം ചെയ്തോ? ഇതെന്താ കുറച്ച് വിഷമൊക്കെ ഉണ്ടായിരുന്നു അല്ലേ? അതിന് സാരില്ല, ചിത്രം വരയ്ക്കല്ലേ, കുറച്ച് ക്ഷമയൊക്കെ ഉണ്ടായിക്കോട്ടെ. ക്ഷമയ്ക്കുണ്ടെങ്കിലും നമുക്ക് കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കുള്ളൂ. അപ്പോൾ നമുക്ക് ഞാൻ കഴിഞ്ഞ ദിവസം നമുക്ക് പെൻസിൽ ഡ്രോയിങ്ങിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞല്ലോ. അപ്പോൾ പെൻസിൽ ഡ്രോയിങ് കുറേ കാര്യങ്ങൾ പഠിക്കേണ്ടത്, നമുക്ക് പെട്ടെന്ന് അങ്ങനെ ഒരു സംഭവം കാണിച്ചിട്ട് അവസാനിപ്പിക്കാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് കഴിഞ്ഞ ദിവസം കുറച്ച് രണ്ട് കുട്ടികളെ വിളിച്ചിരുന്നു. അപ്പോൾ കുറച്ചുകൂടി പറഞ്ഞായിരുന്നു ഈ ഡ്രോയിങ് കൂട്ടി വരയ്ക്കുന്ന രീതികൾ എങ്ങനെയാണെന്ന് പറഞ്ഞായിരുന്നു. അപ്പോൾ നമുക്ക് എന്താ വെച്ചാൽ, നമുക്ക് പെൻസിൽ കൊണ്ട് വരയ്ക്കുമ്പോൾ ഞാൻ പറഞ്ഞു ഡാർക്ക് കൂടുതൽ കൂട്ടി കൊടുക്കുന്ന രീതി, അതുമാതിരി ഷെയ്ഡ് ലൈറ്റ് ആൻഡ് ഷെയ്ഡൊക്കെ വരയ്ക്കുന്ന ചിത്രം ആ ലൈനൊക്കെ നല്ല ഭംഗിയുണ്ടായിരിക്കും, മനസ്സിലായോ? അപ്പോൾ നമുക്ക് മനുഷ്യരൂപങ്ങളൊക്കെ വരയ്ക്കുമ്പോഴേ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളായിട്ട് ശ്രദ്ധിക്കേണ്ടത് മനുഷ്യരൂപങ്ങൾ വരയ്ക്കുമ്പോൾ നല്ല ഭംഗിയിൽ കാര്യങ്ങൾ ചെയ്യാം. ഞാൻ സിമ്പിളായിട്ടൊരു കാര്യം കാണിച്ചാൽ ആളെ വരയ്ക്കുന്ന രീതി കേട്ടോ, ഇവിടെ നോക്കിക്കോളൂ. ഞാൻ ഇപ്പോൾ സ്കെച്ച് പോലാണ്ട് വരയ്ക്കണ്ട, സിമ്പിളായിട്ട് ഇപ്പോൾ ഒരാളെ ഒരാൾ കൊട്ടയിൽ ഇങ്ങനെ സാധനങ്ങൾ ഇങ്ങനെ കൊണ്ടുപോകണം കേട്ടോ. ഇത് നോക്കിക്കോ പെട്ടെന്ന് നമുക്ക്. അപ്പോൾ ഈ ആളെ ഇപ്പോൾ നമുക്ക് ഇങ്ങനെ വരയ്ക്കുന്ന സമയത്ത് നമ്മുടെ ഈ മനസ്സിൽ ഇയാളെ ഈ ചങ്ങാടി രൂപം നമ്മുടെ മനസ്സിലുണ്ടായിരിക്കണം. എങ്ങനെയാണ് കൊട്ടയിൽ കൊണ്ടുപോകുക, എങ്ങനെയാണ് ഇയാൾ എങ്ങനെ പിടിച്ചിരിക്കുന്നത്, അതൊക്കെ നമുക്ക് ശരിക്കും നമ്മുടെ രൂപം ആ മനസ്സിലുണ്ടെങ്കിൽ നമുക്ക് കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കുള്ളൂ. കണ്ടോ, ഇയാളൊരു കച്ചവടക്കാരൻ ചേർത്തു. അപ്പോൾ കച്ചവടക്കാരൻ്റെ സ്വഭാവം നമ്മുടെ മനസ്സിലുണ്ടായിരിക്കും. മുണ്ടൊക്കെ മുറുക്കി കുത്തിയിട്ട് ഇയാളെ ഈ കാല് ഈ ഒരു കാല് മുമ്പിലേക്ക് വെച്ചിട്ട് ഇങ്ങനെ നടന്ന് വരുന്ന ഭാഗം ഇങ്ങനെ വരുന്നു. ചെരുപ്പൊക്കെ ഇട്ടുണ്ട്. ഈ കാലം എന്ത് ചെയ്യാൻ, രണ്ട് കാലം ഒരുമിച്ച് നടക്കില്ല. അപ്പോൾ ഒരു കാലം എന്ത് ചെയ്യുക, ഒരു കാല് പുറകിലേക്ക് ഇങ്ങനെ വെച്ചു കണ്ടോ, ഒരു കാല് പുറകിലേക്ക് വെച്ചിട്ട് ഇങ്ങോട്ട്. അപ്പോൾ ഈ കാലിൻ്റെ ഭാഗം നോക്കുവാണെങ്കിൽ ഒന്ന് ചെറുതാക്കാം. ഇനി ഈ കൈ എന്താ ചെയ്യുക, കൈ നമ്മൾ സാധാരണ നടക്കുമ്പോൾ നമ്മൾ കൈ ഇങ്ങനെ വീശിയിട്ട് നടക്കുക, കൈ ഇങ്ങനെ മടക്കിയിട്ടൊന്നും നടക്കില്ല. അപ്പോൾ അയാൾക്ക് അവർ ഒരു കൈ കൊണ്ട് ഇങ്ങനെ താങ്ങി പിടിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇയാളൊരു ഭയങ്കര ഒരു കച്ചവടക്കാരനാണ്. അയാൾ ഈ വേനൽക്കാലത്ത് നല്ല പച്ചക്കറി എന്തെങ്കിലും സാധനങ്ങളങ്ങനെ കൊണ്ടുപോകാൻ നടക്കണം. ഈ പച്ചക്കറി വേണോ വെച്ചിട്ട് പണ്ട് മുമ്പ് കാലത്ത് അങ്ങനെ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഒക്കെ കുറഞ്ഞു പോയി. ഇപ്പോൾ പെട്ടി വണ്ടിയിൽ വന്നു, പിന്നെ ഇപ്പോൾ ഓട്ടോറിക്ഷയിലും അതുപോലെ പെട്ടി ഓട്ടോറിക്ഷയിലൊക്കെ വന്നിട്ട് എന്തായാലും നല്ല ഭംഗിയില്ല. അപ്പോൾ ഈ കൊറോണ സമയത്തൊക്കെ ഭയങ്കര രസമായിരുന്നു. അവരെ കച്ചവടക്കാരെ തൊഴിലൊക്കെ നഷ്ടപ്പെട്ടപ്പോൾ, ഓരോ തൊഴിൽ നഷ്ടപ്പെട്ടപ്പോൾ അവർ ഇതിലേക്കൊക്കെ തിരിഞ്ഞിട്ട്. അപ്പോൾ നമ്മളിങ്ങനെ സ്കെച്ച് ഇട്ടു കേട്ടോ. ഇങ്ങനെ സ്കെച്ച് ഇട്ടതിന് ശേഷം നമുക്ക് കഥാപാത്രം എല്ലാവരും ഒരേപോലെ ഭംഗിയുള്ള രീതിയിലൊന്നും വേണ്ട കേട്ടോ. അയാൾക്ക് ഇത് വിറ്റിട്ട് വേണം അയാൾക്ക് ജീവിക്കാനായിട്ട്. അപ്പോൾ അയാളൊരു ഏകദേശ രൂപം നമ്മുടെ മനസ്സിലിങ്ങനെ കാണിക്കുക കണ്ടോ, ഒരു കച്ചവടക്കാരൻ്റെ സ്വഭാവം. ഇനിയിപ്പോൾ നമ്മളിങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം എന്നറിയാം, നമ്മളിങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ അതിന് പെൻസിൽ കൊണ്ട് നമുക്ക് ഷെയ്ഡ് കൊടുക്കുന്ന രീതി. അപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞ പെൻസിൽ കൊണ്ട് ഏത് ഭാഗത്ത്, അപ്പോൾ ഒരു ഭാഗത്ത് ലൈറ്റും ഒരു ഭാഗത്ത് നിന്ന് ഷെയ്ഡും. അപ്പോൾ ഈ ഭാഗത്തിൽ ഷെയ്ഡ് വരെ നമ്മൾ അതിൻ്റെ ഈ ഭാഗത്ത് കുറച്ച് ഡാർക്ക് ഇങ്ങനെ കൊടുക്കുക. പെട്ടെന്ന് സ്പീഡിൽ കാണിക്കാതെ മാത്രമല്ല, പക്ഷേ നിങ്ങളിതെന്താ വെച്ചാൽ നിങ്ങൾ നല്ല ഭംഗിയിൽ വരച്ച് വേണമെങ്കിൽ റബ്ബറൊക്കെ ഉപയോഗിക്കാം. റബ്ബറൊക്കെ ഉപയോഗിച്ച് ആദ്യം കണ്ടമാനം കറുപ്പിക്കാത്ത രീതിയിൽ ഡീറ്റെയിലൊക്കെ വേണമെങ്കിൽ കൊടുക്കാം. പല കുട്ടികൾ ഇപ്പോൾ നല്ല ഭംഗിയിലൊക്കെ വരയ്ക്കുന്ന കാലഘട്ടമാണ്. നമുക്ക് യൂട്യൂബിലൊക്കെ നോക്കി ഇഷ്ടം പോലെ ഉണ്ട്. അപ്പോൾ ഞാൻ വെറുതെ ആ പെൻസിലിൻ്റെ സാധ്യതകൾ പറഞ്ഞുതരാണ് കേട്ടോ. പെൻസിൽ ഇഷ്ടം പോലെ നോക്കി നിന്ന് കടയിലൊക്കെ വാങ്ങാൻ കിട്ടുമ്പോൾ അതിനനുസരിച്ച് കേട്ടോ. ഇപ്പോൾ ഏകദേശമായി. അപ്പോൾ ഇതിൻ്റെ ഈ സംഭവം എന്താ വെച്ചാൽ, നമ്മളിങ്ങനെ വരച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതൊരു വിഷയം കച്ചവടം ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ അതിൻ്റെ പുറകിലേക്ക് കാണുന്ന കാഴ്ച നമ്മുടെ മനസ്സിലുണ്ടാവണം. അപ്പോൾ എങ്ങനെയാണ് ഇയാൾ നിന്ന് റോഡ് കൂടെ നടന്ന് പോകണം, അല്ലെങ്കിൽ വീടിൻ്റെ ഈ പരിസരത്താണ് നോക്കുമ്പോൾ അപ്പോൾ നമ്മൾ കൂട്ടി വരയ്ക്കണം. അപ്പോൾ ഞാൻ ഈ ഷെയ്ഡ് ചെയ്തിട്ടുള്ള ഭാഗം ഞാനൊന്ന് നിങ്ങൾക്കൊന്ന് കാണിച്ച് തരാം. അങ്ങനെ എങ്ങനെയാണെന്നുള്ള ഒരു സംഭവം, കച്ചവടക്കാരൻ്റെ ഒരു സ്വഭാവം ഇവിടെ നോക്കി. കച്ചവടക്കാരൻ്റെ ഒരു രീതിയാണ് നിങ്ങൾ നോക്കി നോക്കൂ. കച്ചവടക്കാരൻ നടന്നു പോകുന്ന രീതി, അത് പെൻസിലുകൊണ്ട് ഷെയ്ഡ് ചെയ്യുമ്പോൾ അപ്പോൾ അയാൾ കള്ളിമുണ്ടാണെങ്കിൽ കള്ളിമുണ്ട്, അല്ലെങ്കിൽ ആ ഡ്രസ്സിന് പ്രത്യേകത, അയാൾ വേറെ ഒന്നും കാണിക്കേണ്ട ആവശ്യമില്ല. ഇപ്പോൾ കച്ചവടക്കാരെന്ന് പറഞ്ഞാൽ നല്ല ഡ്രസ്സ് പലതരത്തിലുള്ള കച്ചവടങ്ങളുണ്ട്, പക്ഷെ നമുക്കിതൊരു സാധാരണ കച്ചവടക്കാരാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ നമുക്ക് വേണമെങ്കിൽ ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ പുറകിൽ നമുക്ക് വേണമെങ്കിൽ എന്താ വെച്ചാൽ നമുക്ക് ഭയങ്കര ഡാർക്ക് കൊടുക്കുക, ഡാർക്കിനെ കുറയ്ക്കണം. ഡാർക്ക് കുറഞ്ഞാലേ നമുക്ക് അതിൻ്റെ ഭംഗി ഉണ്ടാവുള്ളൂ, നമുക്ക് ഈ ഭാഗത്ത് നിന്ന് വരുന്ന രീതിയിൽ കണ്ടോ. ഇതിങ്ങനെ പതുക്കെ പതുക്കെ ഇങ്ങനെ പൊന്തിയിട്ട് നമുക്ക് എന്തെല്ലാം കാഴ്ച നമുക്ക് ഇഷ്ടംപോലെ കൊടുക്കാം. വേണമെങ്കിൽ ഒരു വഴി ഇങ്ങനെ കൊടുക്കാം, ഈ വഴി കൂടെ ആണ് ഈ ചങ്ങായി ഇങ്ങനെ നടന്ന് വരുന്നത് കണ്ടോ. അങ്ങനെ വേണമെങ്കിൽ കാണിക്കാം. ഇത് നമുക്കൊരു സ്ത്രീ ആക്കിയാലോ, ഈ സ്ത്രീയുടെ രൂപം നിങ്ങൾ നോക്കി നോക്കുമോ കണ്ടോ. ഇതും അതേപോലെ ഒരു ചാക്കിൽ എടുത്തിട്ട് ഒരു വെയിറ്റൊക്കെ എടുത്ത് വരുന്ന സ്ത്രീയാണ്. അപ്പോൾ ഇതിൽ പ്രത്യേകത എന്ന് വെച്ചാൽ നമുക്ക് പറയുന്ന കഥാപാത്രങ്ങളെ പ്രാധാന്യം കൊടുത്തിട്ട് വേണം പുറകിലേക്ക്. നമുക്ക് ആളുകളൊക്കെയാണ് അതൊക്കെ കുറഞ്ഞ് കുറഞ്ഞ് വരും, ഇതൊരു വ്യത്യാസം നമുക്ക് തോന്നിപ്പിക്കണം, മനസ്സിലായോ? അപ്പോൾ അതിൻ്റെ നല്ല ഭംഗിയിൽ ആ ഷെയ്ഡും ലൈറ്റും ഷെയ്ഡൊക്കെ നോക്കിയിട്ട് വർക്ക് ചെയ്യുമ്പോൾ ഒരു നല്ല ഭംഗിയുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാൻ സാധിക്കും. നിങ്ങളത് കുട്ടികൾക്ക് ഞാൻ എളുപ്പമായിട്ട് വരയ്ക്കുന്ന ഒരു സംഭവം പറഞ്ഞുതരാം. ഈ ഒരാളെ വരയ്ക്കുന്ന ഒരു സംഭവം എന്താ നമുക്ക് എളുപ്പമായിട്ട് നിങ്ങൾ നോക്കി നോക്കും. വളരെ സിമ്പിളാണ് കേട്ടോ. ഇങ്ങനെ നിങ്ങൾ ഒരു കുപ്പിയുടെ ഷേപ്പ്, ഇപ്പോൾ ചെറിയ കൊച്ചു കുട്ടികൾക്ക് വരയ്ക്കുന്ന ഒരു സംഭവമാണ്. ഇതെങ്ങനെ ഒരു കുപ്പിയുടെ ഷേപ്പ് ഇങ്ങനെ വരച്ചു കേട്ടോ, ഒരു സ്ത്രീനെ വരയ്ക്കുന്ന സംഭവം. ഇപ്പോൾ ചെറിയൊരു മരക്കെട്ട് അതിങ്ങനെ വരച്ച് വീണ്ടും ഒരു നീളത്തിലൊരു മരക്കെട്ട് വരച്ചു. അപ്പോൾ രൂപമായി. ഇനി നമുക്ക് എന്ത് ചെയ്യാം, അതിൻ്റെ മീതൊരു കോഴിമുട്ട വെച്ചു എന്നുള്ളത് സങ്കല്പിക്കുക കേട്ടോ. കോഴിമുട്ട വെച്ചു ഇങ്ങനെ വെച്ചു കേട്ടോ.
ഇനി ഈ കൈ നമുക്ക് എന്ത് ചെയ്യാം, ഈ കൈ ഇങ്ങോട്ട് കൊടുത്തു, ഈ കൈ ഇങ്ങോട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഒരാളുടെ രൂപമായിട്ട് വന്നു. ഇനി നമുക്കിത് എങ്ങനെ മുണ്ട് ഇങ്ങനെ മടക്കി കുത്തി, ഇങ്ങനെ മുണ്ട് ഇങ്ങനെ കുത്തിയിട്ട് മടിക്കുത്ത് കാണിക്കാം. ഈ കാല് ഇങ്ങനെ കാണിച്ചു, ഇങ്ങനെ ഇടക്ക് വന്നു, ഇടക്ക് വന്നു, ഈ കാല് ഇടക്ക് വന്നു, ഇടക്ക് വന്നു. ഈ കൈ വേണേൽ താഴത്തേക്ക്, ഞാൻ പറഞ്ഞു കൈ താഴേക്ക് വന്ന് വള കേട്ടു, കൈ ഇങ്ങനെ ഇങ്ങനെ വീശിയിട്ട് അല്ലെങ്കിൽ ഇങ്ങനെ എന്തെങ്കിലും പിടിച്ചിട്ട് വരുന്നു. അപ്പോൾ ഇതൊരു ഒരു പെട്ടെന്ന് കുട്ടികൾക്ക് വരയ്ക്കാൻ പറ്റുന്ന ഒരു മാതൃകയാണ് കേട്ടോ. ഇങ്ങനെ വേണേൽ പരിശീലിക്കുന്ന ഒരാളെ വരയ്ക്കാനൊക്കെ ആയിട്ട് ഇനി നമുക്ക് വേണമെങ്കിൽ എന്താണ്, ഈ കൈ ഇങ്ങനെ ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ഇതേപോലെ ഇത് ഇങ്ങനത്തെ ഒരു സംഭവം തിരികെയൊക്കെ വെച്ചിട്ട് തന്നെ കേട്ടോ. നോക്കിയോക്കൂ, അങ്ങനെ സംഭവമായി. നമുക്കിത് വേണമെങ്കിൽ ഇപ്പോൾ ഇവർക്ക് ഈ പുല്ല അല്ലെങ്കിൽ പുല്ല് എന്തെന്ന് അരിഞ്ഞു കൊണ്ടുവരികയാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് വരുന്ന സംഭവങ്ങൾ, പിന്നെ വേണമെങ്കിൽ തലയിൽ ഒരു മുണ്ടിടാം, ഈ മുണ്ട് ഇങ്ങനെ വന്നു. അപ്പോൾ ഇതിൻ്റെ ഈ ടെക്നിക്ക് നിങ്ങൾ ആദ്യം പഠിച്ചു കഴിഞ്ഞാൽ നമുക്കിത് നല്ലപോലെ വരയ്ക്കാൻ പറ്റും. ഈ ഒരു പെൺകുട്ടി നോക്കി, ഒരു പെൺകുട്ടിയുടെ ഒരു സംഭവം നോക്കി നോക്കൂ, ഇതും അതേപോലെ തന്നെയാണ് കണ്ടത്. ഇത് നോക്കി നോക്കൂ, ഇതും അതേപോലെ തന്നെ ഭംഗിയിൽ വരയ്ക്കാനുള്ള രീതിയിൽ നമുക്ക് നമ്മളിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കാം. അപ്പോൾ അതിൻ്റെ സ്കെച്ച് നല്ല ഭംഗിയുണ്ടായിരുന്നു. നമുക്ക് ഇങ്ങനത്തെ വിഷയങ്ങൾ നമുക്ക് കൂട്ടി വരയ്ക്കാം. കൂട്ടി വരയ്ക്കുമ്പോൾ എന്താണ്ടാവുക, കൂട്ടി വരയ്ക്കുമ്പോൾ നല്ല ഭംഗിയിൽ നമുക്ക് ദൂരെ വ്യത്യാസം ഒന്നിപ്പിക്കുന്ന രീതിയാണ് കേട്ടോ. നോക്കി നോക്കൂ, ഇതൊരു ഇതൊരു സംഭവമാണ്, ഇത് കൂട്ടി വരയ്ക്കുന്ന രീതിയാണ് കേട്ടോ. അപ്പോൾ രണ്ട് കുട്ടികൾ ഇവിടെ നിന്ന് സംസാരിക്കുന്നു, വേറെ കുട്ടികൾ പോകുന്നു, ഇതിൻ്റെ അപ്പുറത്ത് മരമുണ്ട്, അതിൻ്റെ അപ്പുറത്ത് വീടുകളൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് നോക്കി നോക്കുക, നല്ല ഭംഗിയിൽ കേട്ടോ. നോക്കി നോക്കൂ, അകലേക്ക് പോകുമ്പോഴാണ് അതിൻ്റെ ഭംഗി നമുക്ക്, അകലേക്ക് എത്തിയിട്ട് എപ്പോഴും നമ്മൾ പെൻസിൽ വരയ്ക്കുമ്പോഴും ഇപ്പോൾ നമ്മൾ നോക്കുമ്പോഴും ചിത്രങ്ങൾ നമുക്ക് അകലേക്ക് നോക്കി ദൂരെ വ്യത്യാസം തോന്നിപ്പിക്കുകയാണ്. അപ്പോൾ അതിന് ദൂരയ്ക്ക് അനുസരിച്ചിട്ടുള്ള ആ രൂപങ്ങളെല്ലാം ചെറുതായി ചെറുതായി വരും കേട്ടോ. അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഓരോ വിഷയങ്ങളൊക്കെ എടുക്കാം. ഇപ്പോൾ കുട്ടികളൊക്കെ വരയ്ക്കുമ്പോൾ അതിലൊക്കെ നമ്മുടെ ഇതിലൊക്കെ ഇങ്ങനെ കാണാറില്ലേ, ഓരോ വിഷയമൊക്കെ എടുത്ത് വരും. അപ്പോൾ അതിനിങ്ങനെ പ്രാധാന്യം കൊടുക്കാം കേട്ടോ. ഇനി നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് പെൻസിലിൻ്റെ തൽക്കാലം ഇപ്പോൾ നമുക്ക് ഇതിലേക്ക് വേണമെങ്കിൽ നമുക്ക് പാത്രങ്ങൾ വരയ്ക്കാം, മോഡൽ ഡ്രോയിങ് എന്നൊക്കെ പറയും. പക്ഷെ അതൊക്കെ വരയ്ക്കുന്ന കുറച്ച് അളവൊക്കെ എടുക്കാൻ അവർക്ക് കുറച്ച് കുറച്ച് സമയം എടുക്കും. അപ്പോൾ പാത്രങ്ങളൊക്കെ നമ്മൾ പാത്രത്തിൽ ഇപ്പോൾ ഈ ഈ സാധനം വരയ്ക്കാം, നമുക്കിപ്പോൾ ഇത് നീളം വീതിയും തുല്യമല്ല. അപ്പോൾ നീളം കൂടുതലാണ് വീതി കുറവ്. അപ്പോൾ നമ്മളനുസരിച്ച് അതിന് ഒരു രൂപം നമ്മൾ മനസ്സിൽ കരുതിയിട്ട് അളവൊക്കെ എടുത്തത് വേണമെങ്കിൽ നമുക്ക് വരയ്ക്കാൻ പറ്റും. ഏത് പാത്രം നമുക്ക് എന്ത് സാധനം നമുക്ക് മോഡൽ ഡ്രോയിങ് മോഡൽ വെച്ച് വരയ്ക്കുന്ന രീതിയാണ് കേട്ടോ. ഇപ്പോൾ ഇലകൾ, നേച്ചർ, പഴയ പല ഭാഗത്ത് കാണുന്ന ഇലകളൊക്കെ നമുക്ക് വരയ്ക്കാം. അതൊക്കെ നമ്മൾ ധൈര്യമായിട്ട് വരച്ച് നോക്കുക, പിന്നെ അതൊക്കെ ശരിയാവും. നമ്മളൊരു പേടിയും പേടിക്കണം, നമ്മൾ കൈ ഇങ്ങനെ വഴങ്ങിയിട്ട് വന്നോട്ടെ കേട്ടോ. അപ്പോൾ നമുക്ക് പെൻസിലിൻ്റെ ഏകദേശം ഇന്നത്തെ കാര്യങ്ങൾ അവസാനിപ്പിക്കാം. അപ്പോൾ നമുക്ക് കുറച്ച് കാര്യങ്ങൾ ഈ പെൻസിലിൻ്റെ നമുക്ക് ബന്ധപ്പെട്ട കുറച്ച് നിങ്ങൾ ഈ പെൻസിലൊക്കെ വാങ്ങണം കേട്ടോ. ഇതൊക്കെ പല ടൈപ്പുള്ള പെൻസിലുകളാണ്, അപ്പോൾ നിങ്ങളൊക്കെ വാങ്ങണം. വാങ്ങിയാലേ നമുക്ക് ഇതൊക്കെ കാര്യങ്ങൾ നമ്മൾ വിചാരിച്ച പോലെ ചെയ്യാൻ സാധിക്കുള്ളൂ കേട്ടോ. ഇതൊക്കെ ഓരോ ടൈപ്പുള്ള പെൻസിലുകളാണ് കേട്ടോ. ഇത് അതെ, ഇതൊക്കെ പെൻസിലുകളാണ്, ഇതും അതേപോലെ. അപ്പോൾ നമുക്ക് ഏത് സംഭവങ്ങൾ നമുക്ക് വരയ്ക്കാൻ നമുക്ക് നല്ല ഭംഗിയിൽ വരയ്ക്കാൻ സാധിക്കും. നമുക്ക് ഇനി ഇടയ്ക്ക് ഇതിൻ്റെ ഗ്യാപ്പ് വരുമ്പോൾ നമുക്ക് പെൻസിലിൻ്റെ ആയിട്ട് ബന്ധപ്പെട്ട സംഭവങ്ങളൊക്കെ കാണിച്ചാലുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇന്ന് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പോണത് ഓയിൽ പെസിൽസാണ്. ഓയിൽ പെസിൽസ് എന്ന് പറഞ്ഞാൽ എന്താ അറിയുക, നമുക്ക് ഈ ക്രയോൺസും ഈ മെഴുകു ചായങ്ങളായിട്ട് ബന്ധപ്പെട്ട സംഭവങ്ങളാണ്. അതിൽ ഡ്രൈ പെസിൽസിൻ്റെ, ഓയിൽ പെസിൽസിൻ്റെ, അതുപോലെ പല ടൈപ്പുള്ള ഒന്ന് പരിചയപ്പെടുത്തിയിട്ട് അടുത്ത പ്രാവശ്യം വരെ നമുക്ക് വർക്ക് തുടങ്ങാൻ സാധിക്കുള്ളൂ കേട്ടോ. ഇത് നോക്കിയപ്പോൾ ഇത് ഇത് ക്യാമലിൻ്റെ ഓയിൽ പെസിൽസാണ്. ഇതാണ് ഞാൻ പറഞ്ഞത് 25 ഷെയ്ഡാണ് കേട്ടോ. 55 രൂപയാണ് വില. അപ്പോൾ നിങ്ങൾ ഇങ്ങനത്തെ വാങ്ങി, ഇതിൻ്റെ ചെറുതുണ്ട്, ചെറുത് വേറെ ടൈപ്പ് ഉണ്ട്, അതിൻ്റെയും കുറച്ച് വലുതുണ്ട്. അപ്പോൾ ഇതിനൊക്കെ ഇങ്ങനെ ഇത് വലുതാവും തോറും വില കൂടി വരും. പിന്നെ ഇതിൻ്റെ 150 ഷെയ്ഡ് അതായത് 100 ഷെയ്ഡിൻ്റെ ഉണ്ട്, 50 ഷെയ്ഡുണ്ട്, പല ടൈപ്പുണ്ട്. അതൊക്കെ നമുക്ക് നല്ല ഭംഗിയിൽ ഇങ്ങനെ നമുക്ക് ചെയ്യാൻ സാധിക്കും കേട്ടോ. അപ്പോൾ അത് നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ഇതൊക്കെ വാങ്ങിച്ച് കൈ പിടിക്കണം. പിന്നെ അതുപോലെ തന്നെ വേറൊരു ഒരു കമ്പനിയുടെ സാധനമാണ് കേട്ടോ, വേറെ കമ്പനി നമ്മൾ നോക്കി നോക്കുമ്പോൾ ഇതും അതേപോലെ ഇതായിട്ട് ബന്ധപ്പെട്ട ക്രയോൺസിൻ്റെ ക്രയോൺസിൻ്റെ പക്ഷേ കുറച്ച് വ്യത്യാസം എണ്ണമയുണ്ട് ഇതിൽ. അപ്പോൾ നമുക്ക് ചെയ്യാൻ സാധിക്കും, അതാണ് ഇതിൻ്റെ പ്രത്യേകത. ഇത് അപ്സരയുടെ ക്ലാസ്മേറ്റിൻ്റെ ഒരു സംഭവമാണ്, അതും മെഴുകു ചായങ്ങളാണ്. പക്ഷേ അത് നല്ല ഭംഗിയിൽ നമുക്ക് ചെയ്യാൻ സാധിക്കും. അപ്പോൾ നിങ്ങൾ ഇഷ്ടപ്പെട്ട രീതിയിൽ നിങ്ങൾ സാധനങ്ങൾ വാങ്ങണം. അതുപോലെ പെൻസിലുകൾ നോക്കിയൊക്കെ, പെൻസിലിൻ്റെ അതുപോലെ ഫൈബർ കാസ്റ്റിൻ്റെ പെൻസിലുകളുണ്ട് നല്ല ഭംഗിയിൽ, ഈ ബടിയും അതേപോലെ തന്നെ. നമ്മൾ ഇതൊക്കെ വാങ്ങിച്ച് ശേഖരിച്ച് വെക്കുക, എന്നിട്ട് നമ്മൾ നല്ല വരയ്ക്കുമ്പോൾ നമ്മൾ നല്ല ഭംഗിയിൽ നമുക്ക് ചെയ്യാൻ സാധിക്കും. ഞാൻ കുറച്ച് ചിത്രങ്ങൾ കാണിച്ചാൽ അപ്പോൾ അടുത്ത പ്രാവശ്യം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ സാധിക്കുള്ളൂ കേട്ടോ. നോക്കി ഇതൊക്കെ ക്രയോൺസായിട്ട് ബന്ധപ്പെട്ട ഓയിൽ പേസ്റ്റായിട്ട് ബന്ധപ്പെട്ട ചിത്രങ്ങളാണ്. അപ്പോൾ നിങ്ങളത് അടുത്ത ആഴ്ച നമുക്കിത് വരയ്ക്കുന്ന രീതി നമുക്ക് ഞാൻ കാണിച്ചു തരുള്ളൂ. അപ്പോൾ നമുക്കൊന്ന് പരിചയപ്പെടുത്താം. അപ്പോൾ നിങ്ങൾക്കിത് കാണാൻ വേണ്ടി കാണുമ്പോൾ നമുക്ക് ആവുമ്പോൾ ഭയങ്കര സംഭവമാണല്ലോ, അതൊക്കെ ഇത് ചെയ്യാൻ സാധിക്കില്ല. നമുക്കൊരു തോന്നൽ വരാൻ വേണ്ടി ഞാൻ ഈ സാധനമൊക്കെ കാണിച്ചു തരാം കേട്ടോ. ഈ സാധനങ്ങൾ കാണിച്ചു തരുമ്പോഴാണ് നിങ്ങളുടെ മനസ്സിലൊരു പ്രതി നിങ്ങൾക്ക് ഉണ്ടാവേണ്ട, ഒരു ആവേശം ഉണ്ടാവണ്ടേ. ഇത് എവിടുത്തെ അറിയാം, ഇത് തുമ്പുറുമ്പുഴിയാണ് കേട്ടോ. അവിടുത്തെ ഭാഗം ഞാൻ ഒരു സ്കെച്ച് ഇട്ട് ഞാൻ പെൻസിൽ കൊണ്ട് വരച്ച്, പേന കൊണ്ട് വരച്ച്, അതിൽ കളറ് വാട്ടർ കളർ കൊടുത്തിട്ട് അതിൻ്റെ മീതെ ക്രയോൺസ് കൊടുത്തു. അപ്പോൾ കുറേ നമുക്ക് ടെക്നിക്കലായി നമുക്ക് ചെയ്യാൻ സാധിക്കും. ഇത് നോക്കിയപ്പോഴാണ്, ഇത് നോക്കിയപ്പോൾ വളരെ സിമ്പിളായിട്ട് സാധനം കേട്ടോ. ഇത് ഇങ്ങനെ ലയിപ്പിച്ചിട്ട് കൈയോണ്ട് ഇങ്ങനെ സ്മൈൽ ചെയ്യാൻ പറയും. അപ്പോൾ നമുക്ക് ഈ ബാക്ക്ഗ്രൗണ്ടിൻ്റെ പേപ്പറൊക്കെ ഇങ്ങനെ വെക്കുമ്പോഴാണ് നമുക്കൊരു ഭംഗി ഉണ്ടാവുക കേട്ടോ. നമ്മൾ സാധാരണ വെറുതെ, അപ്പോൾ കുട്ടികൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് അതിന് ഒരു ഒരു ഫിനിഷിംഗ് ഉണ്ടാകും. ചിത്രം വരയ്ക്കുമ്പോൾ അതിന് ഭംഗിയിൽ ഉണ്ടാകണം. ഇതും അതേപോലെ തന്നെ ഇതൊക്കെ
ആ ഓയിൽ പെസൽസ് ഉപയോഗിച്ചത്, ഞാൻ കാണിച്ച ആ വലിയ ഓയിൽ പെസൽസിന്റെ പെട്ടി ഉപയോഗിച്ച് അതിന്റെ കളർ ഉപയോഗിച്ച് ചെയ്തിട്ടുള്ള സംഭവം ഇതാണ്. നോക്കിയൊക്കെ ഇതിന്റെ ഇങ്ങനെ ലൈറ്റ് ഇവിടുന്ന് വന്നിട്ട് താഴേക്ക് ഇങ്ങനെ ഷെയ്ഡ് വരുന്ന പോലെ. ഇതൊക്കെ നമ്മൾ നിങ്ങൾ ചെയ്ത് പഠിച്ചാൽ നമുക്ക് പല സംഭവം നമുക്ക് ഉണ്ടാക്കാൻ സാധിക്കും. അതെന്നാ ഒരു പ്രത്യേകത. ഇതും അതേപോലെ തന്നെ ഇനി അതിൽ ഫേനൊക്കെ ഉപയോഗിച്ചിട്ടുണ്ട്. ഫേന കൊണ്ട് ആദ്യം വേണം ഇങ്ങനെ കുറച്ച് ചെറുതായി ചെറുതായി ഡോട്ടൊക്കെ കൊടുത്തിട്ട് പിന്നെ അതിനുശേഷം പിന്നെ ക്രയോൺസ് കൊടുക്കുക, അല്ലെങ്കിൽ ഓയിൽ പെസിൽസ് കൊടുക്കുക. അപ്പം നല്ല, അപ്പോൾ നമ്മളിവിടെ ഒട്ടിക്കുമ്പോൾ നമുക്ക് വേണമെങ്കിൽ ഉണ്ടാക്കാം, നമുക്ക് നാല് വശം ഇവിടെ രണ്ട് വശം സ്പേസ് കൂടുതലും ഇവിടെ കുറവായിട്ട് അങ്ങനെ അതൊക്കെ നമ്മുടേതായ രീതിയിൽ നമ്മൾ അറേഞ്ച് ചെയ്യുന്ന അറേഞ്ച്മെൻറ്റ് നമ്മളാണ് ചെയ്യേണ്ടത് കേട്ടോ. നോക്കിയപ്പം ഇതും അതേപോലെ തന്നെ ഇതൊക്കെ നമുക്ക് കാണിച്ചു തരികയാണ്. ആ കാണിച്ചു തരുമ്പോൾ നമുക്ക് അടുത്ത പ്രാവശ്യം നമ്മൾ വരയ്ക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു തോന്നൽ വരാൻ വേണ്ടിയിട്ടുള്ള ഒരു ടെക്നിക്ക് ഞാൻ ഒരു മനസ്സിലുണ്ടാക്കുകയാണ് കേട്ടോ. നിങ്ങളെ ഒരു ആവേശം ഉണ്ടാക്കിക്കൊണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ ഇതൊക്കെ നമുക്ക് കാണുമ്പോൾ എനിക്ക് എങ്ങനെയൊക്കെ വരയ്ക്കാൻ സാധിക്കും എന്നൊക്കെ തോന്നൽ വരണ്ടേ. ഏ ഇതാണ്ടോ നോക്കിയപ്പോൾ ഇതും നോക്കിയപ്പോൾ ഇത് മരത്തിൻ്റെ ഷെയ്പ്പ് ഇതുണ്ടോ, ഇതും അതേപോലെ തന്നെ കണ്ടോ, ഇതും അതേപോലെ തന്നെ ഏകദേശം ധാരണയിൽ നിങ്ങൾക്ക്. അപ്പം നിങ്ങൾ ഇതുപോലെ ക്യാൻവാസ് മറ്റേ ക്രയോൺസൊക്കെ വാങ്ങിച്ച് എല്ലാം ശേഖരിച്ച് വയ്ക്കുക. അച്ഛനോടൊക്കെ പറഞ്ഞ അച്ഛാ അതിന് ജോലിയൊക്കെ കഴിഞ്ഞ് വന്നിരിക്കുന്ന സമയത്ത് ചോദിക്കുന്നത് കേട്ടോ. അല്ലെങ്കിൽ പോയത് വന്ന വഴിക്ക് പറഞ്ഞാൽ ചിലപ്പോൾ അതിന് ദോഷം. അപ്പം അച്ഛൻ്റെ അടുത്ത് ഇങ്ങനെ പതുക്കെ പോയിട്ട് അച്ഛൻ എനിക്ക് ഇങ്ങനെ മാഷിനെ പറഞ്ഞിട്ട് പോയി പ്രശസ് വാങ്ങിച്ചിട്ടുണ്ടെന്ന് വാങ്ങിച്ചു വെച്ചാൽ ഒന്ന് അങ്ങനെ നല്ല രീതിയിൽ പറഞ്ഞു കേട്ടോ. നമ്മൾ പറയുന്ന രീതിയിലൊക്കെ ഭംഗിയുണ്ടാകുമ്പോൾ അവർ വാങ്ങിച്ചു തരും. അനന്തരം പോലെ ഞാൻ വാങ്ങിച്ചാലോ, നീ ഞാൻ ചിത്രമൊക്കെ വരയ്ക്കുമോ, ആ വരയ്ക്കുന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് ഭയങ്കര സന്തോഷമായി. അപ്പം നിങ്ങൾക്ക് നിങ്ങൾക്ക് വാങ്ങിച്ചു തരുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ മനസ്സിൽ ഭയങ്കര സന്തോഷം ഉണ്ടാവില്ല. ആ സന്തോഷമാണ് ഏറ്റവും വലിയ പ്രധാനപ്പെട്ട കാര്യം. എന്നിട്ട് നിങ്ങളിങ്ങനെ ഇരിക്കുക, കടലാസ് കൊണ്ടിട്ട് നല്ല കടലാസ് കൊണ്ടിട്ട് നല്ല ഗ്രിപ്പുള്ള ഭാഗത്ത് ഇരുന്നിട്ട് നല്ല ഭംഗിയിൽ വരച്ച് തകർത്ത് പൊളിക്കണം കേട്ടോ. അപ്പോൾ അടുത്ത ആഴ്ച ഈ ക്രയോൺസ് ചെയ്യുന്ന മെത്തേഡ് ഞാൻ കാണിച്ചു തരും. ഓക്കെ, സി യു.